ഹലോ എവരിവൺ, വെൽക്കം ടു ലെറ്റ്സ് ക്രാക്ക് പി എസ് സി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് പ്ലസ് ടു പ്രിലിംസിന് എങ്ങനെയൊക്കെ നമുക്ക് മറന്നു പോകാതെ, പഠിക്കുന്നതൊക്കെ മറന്നു പോകാതെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ തുടക്കക്കാരോ അല്ലെങ്കിൽ പി എസ് സി ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തവരോ അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് പി എസ് സിയുടെ പിറകെ നടക്കുന്നവരോ ആയിരിക്കാം. ഓരോരുത്തരും പഠിക്കേണ്ട രീതി വ്യത്യസ്തമാണ്. തുടക്കക്കാരെന്ന നിലയിൽ ആദ്യം തൊട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും, അതിൻ്റെ സിലബസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, എങ്ങനെ പഠിക്കണം, എല്ലാം നമ്മൾ ഒന്നേന്ന് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ട, ഒന്നേന്ന് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. പക്ഷേ ഒരു കുറേ നാളായിട്ട് ഇതിൽ നിൽക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ച കാര്യങ്ങളാവാം, അത് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നതാവാം, നമ്മൾ പഠിച്ചത് വീണ്ടും വീണ്ടും മറന്നു പോകുന്നവരാണ്. ഇതൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ അതിനകത്തൊരു 10 പോയിൻറ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 7 പോയിൻറ്സ് ഓർമ്മ കാണും, 2 പോയിൻറ്സ് മറന്നു പോയതായിരിക്കും, ചിലതൊന്നും അറിഞ്ഞുകൂടാത്തത് കാണും. അപ്പോൾ നമുക്കത് ആ മറന്നു പോകുന്നത് മാത്രം പ്രത്യേകം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയോ വീണ്ടും അത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് അപ്പം വീണ്ടും നമ്മൾ ആ മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും നല്ല രീതിയിൽ പഠിക്കും. അത് ഒന്നാമത്തൊരു ടിപ്പ്. പിന്നീട് നമുക്ക് വരുന്നത് കറണ്ട് അഫെയർസ്. കറണ്ട് അഫെയർസിൽ നമുക്ക് പല പല സോഴ്സിൽ നമുക്ക് വിവരങ്ങൾ കിട്ടും. യൂട്യൂബ് ചാനലുകൾ, ടെലഗ്രാം ചാനലുകൾ, പത്രം, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, നമുക്ക് ഈ കറണ്ട് അഫെയർസിന് വേണ്ടി എന്തും ആശ്രയിക്കാവുന്നതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക അല്ലെങ്കിൽ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം. പിന്നീട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഏറ്റവും ആദ്യം നമ്മൾ വാങ്ങുന്നത് പി എസ് സി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങുന്നത് ഒരു റാങ്ക് ഫയലാണ്. ഈ റാങ്ക് ഫയലെന്ന് പറഞ്ഞാൽ എല്ലാ ടോപ്പിക്സും കാണും, പിന്നെ നമുക്ക് എക്സ്ട്രാ പോയിൻറ്സ് നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ അവൈലബിളാണ്. ആദ്യം നമുക്ക് പഠിക്കാനുള്ള സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫയലുമായിട്ട് കമ്പയർ ചെയ്ത് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആ റാങ്ക് ഫയലിലുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പഠിച്ച് 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 നമുക്ക് കവർ ചെയ്ത് ആ റാങ്ക് ഫയൽ നമുക്ക് സിലബസ് അനുസരിച്ച് കവർ ചെയ്ത് വരാവുന്നതേ ഉള്ളൂ. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഒരു തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയില്ല, എങ്കിലും നമുക്ക് ഉള്ളത് നല്ലതാണ്. കോച്ചിങ്ങിനൊന്നും പോകാത്തവരാണെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ എപ്പോഴും ഒരേ ടോപ്പിക്ക് പഠിക്കാതെ ഡിഫറെൻ്റ് ടോപ്പിക്സ് നമുക്ക് തൊഴിൽ വാർത്തയിൽ നിന്നും തൊഴിൽ വീതിയിൽ നിന്നും നമുക്ക് പഠിച്ച് കവർ ചെയ്ത് വരാൻ പറ്റും. അങ്ങനൊരു ഗുണം ഇതിന് തൊഴിൽ വാർത്തയ്ക്കും തൊഴിൽ വീതിക്കും ഉണ്ട്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് വൊക്കാബുലറിയും ഉണ്ട്, ഗ്രാമറും ഉണ്ട്. ഗ്രാമർ നമ്മൾ പഠിച്ചെങ്കിലേ പറ്റൂ. പഠിച്ച് കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴേ നമ്മൾ ഇംഗ്ലീഷ് നല്ല വ്യക്തമായിട്ട് പഠിക്കും. പിന്നീട് വരുന്ന വൊക്കാബുലറിയാണ്. വൊക്കാബുലറി നമുക്ക് സിനോണിംസ്, അൻറ്റോണിംസ്, ഫ്രൈസൽ വേർഡ്സ്, ഇഡിയംസ് ഇതൊക്കെയാണ് ഉള്ളത്. ഇത് നമുക്ക് ഓരോ ദിവസവും മൊത്തം ഒറ്റ ദിവസം നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും 10 സിനോണിംസ് ആണെങ്കിൽ 10 സിനോണിംസ്, അൻറ്റോണിംസ് ആണെങ്കിൽ 10 അൻറ്റോണിംസ്, ഫ്രൈസൽ വെർബാണെങ്കിൽ 10, അല്ലെങ്കിൽ ആ ഒരു ഫ്രൈസൽ വെർബാണെങ്കിൽ ഇപ്പോൾ കാളാണെങ്കിൽ കാൾ, അല്ലെങ്കിൽ ലുക്കാണെങ്കിൽ ലുക്ക്, അതിൻ്റെ ഓരോന്നും ഓരോ ദിവസം ഓരോന്ന് വെച്ച് നമ്മൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക, അതിൽ ഓരോന്നായിട്ട് എഴുതി ഓരോ ദിവസവും 10 വെച്ച് പഠിക്കുക. നമുക്കപ്പോൾ ഈസി ആയിട്ടത് പഠിക്കാൻ പറ്റും, ഭാരമില്ലാതെ പഠിക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ എക്സാമിനും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം അത് ശീലമാക്കുക, എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യനെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മാത്സ്, മാത്സ് നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ടും പെട്ടെന്ന് സമയത്തിനനുസരിച്ച് പെട്ടെന്നും ആൻസർ ചെയ്തെടുക്കാൻ പറ്റൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിപ്പോൾ ഏറ്റവും വേണ്ടത് ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. കാരണം നമ്മൾ ഒത്തിരി ഇരുന്ന് പഠിക്കാതെ നമുക്ക് സ്മാർട്ടായിട്ട്, അതായത് ടിപ്സും ട്രിക്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എങ്ങനെ എത്താം. മാത്സൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ ആൻസറിൽ സമയം കുറച്ചെടുത്ത് എത്രയും പെട്ടെന്ന് ആൻസറിൽ എത്താൻ പറ്റുന്ന മെത്തേഡ്സ് പരിശീലിക്കുക. പിന്നീട് നമുക്ക് ഒരു ദിവസം 10-15 മണിക്കൂർ പഠിക്കുന്നതിലും ഒരു 3-4 മണിക്കൂർ നല്ല എഫക്റ്റീവായിട്ട് നല്ല 3-4 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.
ഞാൻ പറഞ്ഞ ഈ മെത്തേഡ്സൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.